ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ചിലർ വന്ന് ഡോക്ടർമാരോട് പറയാറുണ്ട്, ഡോക്ടർ എനിക്ക് ഭയങ്കര ഗ്യാസ് ശല്യമാണ്. ഞാൻ ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, എൻഡോസ്കോപ്പി ചെയ്തു നോക്കി, എല്ലാ രക്തപരിശോധനയും ചെയ്തു നോക്കി, പക്ഷേ ഗ്യാസ് ശല്യം മാറുന്നില്ല. ഭക്ഷണം കഴിച്ച് അല്പസമയം കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഏമ്പക്കമാണ്, ദഹനക്കേടാണ്. പലർക്കും ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ഉമിനീരാണ്. അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം പ്രോപ്പറായിട്ട് അവരുടെ ഉമിനീരുമായി മിക്സ് ആകാത്തതാണ് അവർക്ക് ഇത്തരത്തിൽ ഗ്യാസ് ശല്യം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്. പലർക്കും വായയിൽ ഉമിനീര് എന്തിനാണ്, അതിൻ്റെ ധർമ്മം എന്താണ് എന്ന് പലർക്കറിയില്ല. ചിലരാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് വായിലുള്ള ഉമിനീർ തുപ്പിക്കളയുന്നത് കാണാം. ഉമിനീരെന്ന് പറയുന്നത് നമ്മുടെ വായ്ക്കകത്ത് മൂന്ന് പ്രധാനപ്പെട്ട ഗ്രന്ഥികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് വെള്ളം പോലിരിക്കുന്ന ഒരു സൊല്യൂഷനാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കും, അതായത് നമ്മുടെ വായ്ക്കുള്ളിലുള്ള ആരോഗ്യം, രോഗപ്രതിരോധ ശേഷി കൃത്യമായി നിലനിർത്തുന്നതിന് ഉമിനീരിന് പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഇതുമാത്രമല്ല, ദഹനത്തിനും ഉമിനീര് പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. നമ്മുടെ വായയിൽ മൂന്ന് പ്രധാന ഉമിനീർ ഗ്രന്ഥികളാണുള്ളത്. ഓരോ പേർ വെച്ച് മൂന്നെണ്ണം, അത് രണ്ടെണ്ണം ഇരിക്കുന്നത് നമ്മുടെ വായയുടെ കവിളിൻ്റെ രണ്ട് സൈഡിലുമുണ്ട്, രണ്ടെണ്ണം നമ്മുടെ കവിളിൻ്റെ താഴത്തെ ഭാഗത്തായിരിക്കും ഇരിക്കുന്നത്, അല്ലാതെ ഒരു പേർ ഇരിക്കുന്നത് നമ്മുടെ നാവിൻ്റെ തൊട്ടു താഴെയായിട്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കുന്ന സമയത്തും നമ്മൾ ചവയ്ക്കുന്ന സമയത്തും ഉമിനീർ ധാരാളം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബാക്ടീരിയകളും മറ്റു രോഗാണുക്കളും നമ്മുടെ വായയെയോ നമ്മുടെ ആമാശയത്തെയോ ബാധിക്കാതെ നിലനിർത്തുന്നതിനും മാത്രമല്ല നമ്മുടെ മോണയുടെ സംരക്ഷണത്തിനും പല്ലിൻ്റെ സംരക്ഷണത്തിനുമെല്ലാം ഉമിനീർ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കൂടാതെ നാം ഭക്ഷണം വായിൽ വെച്ച് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുന്ന സമയത്ത് ഉമിനീർ നമ്മുടെ ഭക്ഷണവുമായി നന്നായിട്ട് മിക്സ് ആകുന്നു. ഉമിനീരിൽ ആൽഫ അമൈലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം അടങ്ങിയിട്ടുണ്ട്. ഈ എൻസൈമാണ് നമ്മുടെ ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റിനെ, അതായത് അന്നജത്തിനെ, അതായത് ഷുഗർ മോളിക്യൂളിനെ ആദ്യമായി ദഹിപ്പിച്ചു തുടങ്ങുന്നത്. നമ്മുടെ വായയിൽ ഉമിനീർ തന്നെ ആദ്യം ഭക്ഷണത്തിലുള്ള ഷുഗർ മോളിക്യൂളിനെ ദഹിപ്പിച്ചിട്ട് അത് അവിടെ കൺവേർട്ട് ചെയ്ത് മാൾട്ടോസും ഡെക്സ്ട്രിനും ഇങ്ങനെ രണ്ട് ഘടകമാക്കി മാറ്റുന്നു. മാൾട്ടോസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു എനർജി മോളിക്യൂളാണ്. പലപ്പോഴും നാം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ വായയിൽ തന്നെ കുറേ ഈ മാൾട്ടോസ് ശരീരം വലിച്ചെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഭക്ഷണം മാത്രമേ വയറിലേക്ക് ചെല്ലാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ വയറിൽ അതിൻ്റെ ഡൈജഷൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. അല്ലാതെ നാം ഭക്ഷണം വാരി വലിച്ച് വിഴുങ്ങിക്കഴിഞ്ഞാൽ ഉമിനീര് ഒരിക്കലും പ്രോപ്പറായിട്ട് ഫുഡുമായിട്ട് മിക്സ് ആകത്തില്ല. ഇത് വയറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ദഹനക്കേടോ ഗ്യാസ് ട്രബിളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കുകയും ചെയ്യും. ഉമിനീർ ഫുഡുമായി മിക്സപ്പ് ആയില്ല എന്നുണ്ടെങ്കിൽ ദഹനക്കേട് മാത്രമല്ല ഉണ്ടാകുന്നത്, അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, തീർച്ചയായിട്ടും ഗ്യാസ് ട്രബിൾ, കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒരുപക്ഷെ വിട്ടുമാറാതെ കണ്ടു എന്ന് വരാം. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു സംശയം തോന്നും, നാം ഭക്ഷണം ചവച്ചരച്ചാണല്ലോ കഴിക്കുന്നത്, എല്ലാവർക്കും അങ്ങനെയല്ലേ കഴിക്കാൻ പറ്റുകയുള്ളൂ, ഭക്ഷണം പല്ല് വെച്ച് മുറിച്ചാണല്ലോ കഴിക്കുന്നത് എന്ന് തോന്നും. എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വായയിൽ ഏകദേശം, അതായത് ഒരു കവിൾ ഭക്ഷണം നാം വായിലെടുത്തു കഴിഞ്ഞാൽ അത് ഏകദേശം 32 തവണ, അതായത് ആവറേജ് 32 തവണ നമ്മൾ വായിൽ നന്നായി ചവച്ചിട്ട് ഇറക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ദഹനത്തിന് പ്രോപ്പറായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ നന്നായിട്ട് ജലാംശം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് ഉദാഹരണത്തിന് തണ്ണിമത്തൻ, അതുപോലെ മറ്റു ഫ്രൂട്ട്സ്, കഞ്ഞി, ഇതെല്ലാം നാം കഴിക്കുന്ന സമയത്ത് ഇവ നമുക്ക് ഈ പറഞ്ഞ 32 തവണ ചവയ്ക്കേണ്ട കാര്യമില്ല. ഇവ ഏകദേശം 10-20 തവണ ചവച്ചിട്ട് തന്നെ നമുക്ക് വിഴുങ്ങാവുന്നതാണ്. എന്നാൽ ഹാർഡായിട്ടുള്ള വസ്തുക്കൾ, ഉദാഹരണത്തിന് നാം നട്ട്സ് കഴിക്കുന്നു, ഇല്ലെങ്കിൽ ഇറച്ചി ഐറ്റംസ് കഴിക്കുന്നു, എന്തെങ്കിലും ഭക്ഷണം നമ്മൾ കടിച്ച് മുറിച്ച് കഴിക്കുന്നു, ഇങ്ങനെ ചവച്ച് കഴിക്കുന്ന സമയത്ത് ഇവ ഏകദേശം 40 തവണ വരെ നമ്മൾ ചവയ്ക്കണം. ഇത്രയെല്ലാം തവണ നാം ചവയ്ക്കുന്നുണ്ടോ എന്ന് സ്വാഭാവികമായിട്ട് സംശയം തോന്നാം. എന്നാൽ ഭക്ഷണം ആസ്വദിച്ച് നാം കഴിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത്രയും തവണ നമ്മൾ ചവയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇതുമാത്രമല്ല, ഉമിനീർ ഫുഡുമായിട്ട് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ മറ്റൊരു ഗുണം കൂടെ നമുക്ക് സംഭവിക്കുന്നുണ്ട്. അതായത് ഉമിനീർ വായയിൽ നന്നായിട്ട് ഷുഗറിൻ്റെ ആദ്യത്തെ ഭാഗം നന്നായിട്ട് ദഹിപ്പിച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് വയർ പെട്ടെന്ന് നിറയുന്ന ഒരു ഫീൽ കിട്ടിത്തുടങ്ങും. അതായത് നാം വായയിൽ ഭക്ഷണം വെച്ച് വളരെ പതിയെ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുന്നുവെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റി അല്പം കുറയുന്നത് കാണാം. അതായത് പഠനങ്ങൾ നടത്തിയിട്ടുള്ളപ്പോൾ കണ്ടിട്ടുള്ളതെല്ലാം തന്നെ വാരി വലിച്ച് കഴിക്കുന്നവർക്ക്
വളരെ കൂടുതൽ ഭക്ഷണം കഴിച്ചാലേ വയറ് നിറയുകയുള്ളൂ. എന്നാൽ നന്നായി ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് കഴിച്ചാൽ തന്നെ വയറ് നിറയുന്ന ഒരു ഫീൽ വരാറുണ്ട്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ വായയിൽ തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷൻ തുടങ്ങുമ്പോൾ ഇത് നമ്മുടെ വയറിനകത്ത് ഒരു പെട്ടെന്ന് നിറയുന്ന ഒരു ഫീലിലേക്ക് എത്തിക്കുന്നു. രണ്ടാമത്തത്, നമ്മുടെ വായയിൽ തന്നെ ഷുഗർ ആദ്യമായി ഡൈജസ്റ്റ് ചെയ്ത് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറിൽ തന്നെ സിറോട്ടോണിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇതും നമുക്ക് ഫുഡ് കഴിച്ചത് ഒരു ആസ്വദിച്ച് കഴിച്ച ഒരു ഫീൽ കിട്ടുന്നതിന് സഹായിക്കും. പലപ്പോഴും മധുരമുള്ള നിങ്ങൾ ഐസ്ക്രീമോ മറ്റോ കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിന് ഒരു സന്തോഷം വരുന്നതിൻ്റെ കാരണം നിങ്ങളുടെ തലച്ചോറിൽ നിന്നും ഈ സിറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഭക്ഷണം സമയമെടുത്ത് ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവർ വളരെ കുറച്ച് ഭക്ഷണമാണെങ്കിൽ പോലും നന്നായിട്ട് ചവച്ചരച്ച് കഴിച്ചു നോക്കി കുറച്ച് കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് വയറു നിറയുന്ന ഫീലും കിട്ടും, നിങ്ങൾ വണ്ണം കുറയുകയും ചെയ്യും. ഇന്ന് നമ്മളെല്ലാവരും തന്നെ തിരക്കേറിയ ജീവിതത്തിൽ കൂടി ഓടുന്നവരാണ്. അല്പം കുറച്ച് സമയം കൊണ്ട് മാക്സിമം ഫുഡ് കഴിച്ച് ഓടാനായിരിക്കും നമ്മളെല്ലാവരും ശ്രമിക്കുക. പക്ഷേ നമ്മുടെ കുട്ടികൾ പോലും ഇങ്ങനെ ഒരു ശീലത്തിൽ വളർന്നു വരുന്നത് ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഡൈജഷൻ്റെ അബ്സോർപ്ഷൻ്റെ പ്രശ്നങ്ങൾ, അതായത് ഭക്ഷണം ശരീരം നന്നായിട്ട് വലിച്ചെടുക്കുന്നതിൻ്റെ പ്രശ്നങ്ങളും കണ്ടു തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളെയാണെങ്കിൽ പോലും കുറച്ച് ഭക്ഷണം കഴിച്ചിരുന്നാലും അത് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം എന്ന് ശീലിപ്പിക്കണം. ചിലരിൽ ഉമിനീരിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരുന്നത് കാണാം. അത് അവർ കഴിക്കുന്ന ചിലതരം മരുന്നുകളുടെ ആക്ഷൻ കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ അവർക്ക് വരുന്ന ചില ജനറ്റിക്കൽ ചേഞ്ചസ് കൊണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് നിങ്ങളിടയ്ക്ക് ച്യൂയിങ്കം വായിലിട്ട് ചവയ്ക്കുന്നത് ഉമിനീർ കൂടുതൽ ഉണ്ടാകുന്നതിന് സഹായിക്കും. ചിലർക്ക് വായിക്കാത്തൊരു ഡ്രൈനസ് വരുന്ന ടെൻഡൻസി, വായ വരണ്ടു പോവുക, തൊണ്ട വരണ്ടു പോവുക എന്നെല്ലാം പറയുന്നത് വായിക്കകത്ത് ഉമിനീരിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അമിതമായിട്ട് ടെൻഷൻ സ്ട്രെസ് ഉള്ളവർക്ക് പലപ്പോഴും വായിലുള്ള ഉമിനീരിൻ്റെ അളവ് കുറഞ്ഞു വരുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരിലും അവർക്ക് ദഹനക്കേടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഇങ്ങനെ വായിക്കകത്ത് ഉമിനീരിൻ്റെ ടെൻഡൻസി കുറവാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് നിങ്ങൾ എന്തെങ്കിലും ച്യൂയിങ്കം പോലുള്ള വസ്തുക്കൾ വായിക്കാതെ ചവയ്ക്കുന്നത് നല്ലതാണ്. വൈറ്റമിൻ സി നിങ്ങൾ ഇടയ്ക്ക് കഴിക്കുന്നത് ഉമിനീരിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നതിന് സഹായിക്കും. അതുമാത്രമല്ല, നിങ്ങളുടെ കവളുടെ മസിലുകളെ നിങ്ങൾ കൂടുതൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് കൂടുതൽ ഉമിനീരിൻ്റെ പ്രൊഡക്ഷന് സഹായിക്കാറുണ്ട്. ഉമിനീർ ഗ്രന്ഥിയിൽ ചിലർക്ക് സലൈവറി സ്റ്റോൺ, അതായത് ഉമിനീർ ഗ്രന്ഥിയിൽ ചിലർക്ക് കല്ലുകൾ കാണാറുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിൽ സ്കാൻ ചെയ്ത് കല്ലുണ്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹോമിയോപ്പതിയുടെ മെഡിക്കേഷൻസ് ഉണ്ട്. കല്ല് നിങ്ങൾക്ക് പുറത്തേക്ക് പോകുന്നതിന് മെഡിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ശരിയാകുന്നതായിരിക്കും. അപ്പോൾ വായയിലെ ഉമിനീർ ദഹനത്തിനും നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും അറിവിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.